മലപ്പുറം മലപ്പുറം മണ്ഡലത്തിലെ ദൃശ്യങ്ങളാണ്. മലപ്പുറം മണ്ഡലത്തിൽ ഇപ്പോൾ കുഞ്ഞു ലീഗ് പ്രവർത്തകരുടെ ആവേശമാണ്. അവർ പതാക വീശി ഈ സമയം ദൃശ്യങ്ങളിൽ നിറയുന്ന കാഴ്ചകളാണ് മലപ്പുറം മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിന് വേണ്ടി ലീഗുകാരുടെ പ്രചാരണം. അങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ നമ്മളിപ്പോൾ പുതിയ കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ഖദറിട്ട ഒരു ചേട്ടന്റെ ഡാൻസാണ് പത്തനംതിട്ടയിലെ ആകർഷണമെങ്കിൽ ഇത്തവണ ആളുകൾ കൂടിയിരിക്കുന്നു, പതാകകൾ കൂടിയിരിക്കുന്നു, വാഹനങ്ങൾ കൂടിയിരിക്കുന്നു. പത്തനംതിട്ട ടൗണിലേക്ക് ആളെണ്ണം കൂട്ടി യു ഡി എഫ് പ്രവർത്തകർ ഇതാ വരികയാണ്. ഖദറിട്ട ചേട്ടന്മാരൊക്കെ അല്ലെങ്കിലും റിലാക്സ്ഡ് ആണ് അനുഭവം. അവർക്ക് ഈ സഹാക്കളെ പോലെ മസിലും കൊടുത്ത് ഒന്നും സാധാരണ ഉണ്ടാവാറില്ല. വളരെ വേഗം നൃത്തം ചെയ്യാനൊക്കെ അവർ തയ്യാറായി തന്നെ ആയിരിക്കും ഈ കൊട്ടിക്കലാശത്തിനൊക്കെ ഈ എത്താറുള്ളത് പത്തനംതിട്ടയിൽ. പക്ഷേ ഇത്ര നേരത്തെ നമ്മൾ ഇത്ര വലിയ ഒരു ആൾക്കൂട്ടം പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. റിസൾട്ട് വരുന്ന ദിവസം ഒരു മുന്നണിയിലെ പ്രവർത്തകർക്ക് മാത്രമേ നൃത്തം ചെയ്യാൻ കഴിയുള്ളൂ. എന്തായാലും അതിന് മുന്നോടിയായി എല്ലാ മുന്നണികൾക്കും നൃത്തം ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസം കൊട്ടിക്കലാശമാണ്. അതെ, പരമാവധി നൃത്തം ചെയ്ത് 6 മണിക്ക് ശേഷം പിന്തുടരാനായി. ഖദർ മാത്രമല്ല, അരിവാൾ ചുറ്റിക നക്ഷത്രം കുടപിടിച്ചും സഖാക്കന്മാർ നൃത്തം ചെയ്യുമെന്ന അംജോദ് വർഗീസിന്റെ മറുപടി പേരൂർക്കടയിൽ അല്ലെ പത്തനംതിട്ടയിൽ നിന്നും. പത്തനംതിട്ടയിൽ ഇനി നൃത്തം ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലാത്ത അവസ്ഥയിലേക്ക് അവിടെ കോൺഗ്രസ് പ്രവർത്തകർ എത്തിച്ചുവെന്ന് തോന്നുന്നു. എന്തായാലും പത്തനംതിട്ട ഒരുപക്ഷെ മറ്റിടങ്ങളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾ അവിടെ. പത്തനംതിട്ടയിൽ മാത്രമല്ല, എറണാകുളത്തെ സഹാക്കന്മാർക്ക് നൃത്തം ചെയ്യാൻ അറിയാമെന്ന് വീണ്ടും മറുപടിയാണ്. പാലാരിവട്ടത്ത് നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പാലാരിവട്ടത്ത് അല്ലെങ്കിൽ എറണാകുളത്ത് ഇടതു മുന്നണി പ്രചാരണ രംഗത്ത് ഒരിക്കലും പിന്നോട്ട് പോകാറില്ല, അത്ര മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പലപ്പോഴും അവർക്ക് അനുകൂലമാകാറില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇത്തവണ പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത്. പാലാരിവട്ടത്ത് പ്രവർത്തകർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ആദ്യമെത്തിയ സംഘം എൽ ഡി എഫിന്റേതാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും മണ്ഡലങ്ങളിലൊക്കെ തന്നെ, സംസ്ഥാനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഈ സമയം കൊട്ടിക്കലാശത്തിന്റെ ആവേശം കൊട്ടിക്കയറുകയാണ്. പ്രിയങ്കാ ഗാന്ധി ഈ ദിവസം വയനാട് മണ്ഡലത്തിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമിത്ഷാ ആലപ്പുഴയിലെത്തി ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രസംഗിച്ചതാണ്. കൊട്ടിക്കലാശ നേരം അമിത്ഷാ എവിടെയാണെന്നതിൽ വ്യക്തതയില്ല. അതാ പത്തനംതിട്ടയിൽ വീണ്ടും ആന്റോ ആന്റണിയുടെ കട്ടൗട്ടുകൾ നിറയുകയാണ്. ജെഎൻവിയിൽ ആളെണ്ണം കൂടുകയാണ്. അബ്ജ്യോതി മണ്ണു മാന്തി യന്ത്രം ഇപ്പോൾ ആളുകളെ മാന്തി മുകളിൽ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു വിൻഡോയിൽ പത്തനംതിട്ടയും ഒരു വിൻഡോയിൽ പേരൂർക്കടയുമായി അല്പസമയം കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യത്യാസം അറിയാമായി. ആറ്റിങ്ങൽ കച്ചേരി നടയിൽ ഇതാ പ്രവർത്തകർ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആറ്റിങ്ങലിൽ ഇപ്പോൾ പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നു. എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും ഒക്കെ വാഹനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആളും നിറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. അയൽവക്കത്തെ മണ്ഡലത്തിലെ ആവേശം ഈ സമയം ആറ്റിങ്ങലില്ലാതെ. മുമ്പൊക്കെ നമ്മൾ ത്രികോണ മത്സരം എന്നൊരു കൗതുകത്തിന് ഒരു ഭംഗിക്ക് പറയുകയായിരുന്നു. അതൊക്കെ മാറിയിട്ട് ത്രികോണ മത്സരം യഥാർത്ഥത്തിൽ നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേരളത്തിൽ കൂടിക്കൂടി വരുന്നു എന്ന യാഥാർത്ഥ്യവും ഈ കുട്ടിക്കലാശത്തിൽ നിന്നൊക്കെ വരുന്ന ദൃശ്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 50,000-60,000 വോട്ടുകളൊക്കെ നേടിക്കൊണ്ടിരുന്ന മണ്ഡലങ്ങളിൽ മിന്നൽ ജഗത്തിൽ കണ്ണു തുറക്കുമ്പോഴാണ് ബി ജെ പി 1 ലക്ഷവും 1.5 ലക്ഷവും 2 ലക്ഷവും വോട്ടുകളൊക്കെ നേടി മുന്നോട്ട് വന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ ഇത്തവണ കേന്ദ്രമന്ത്രി തന്നെ രംഗത്തിറങ്ങി. എന്തായാലും ആ ത്രികോണ പോരിന്റെ ആവേശം നമുക്ക് ആറ്റിങ്ങലിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ എന്താണ് അവസ്ഥ എന്നൊരു ചിത്രം എത്തിക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ മധ്യകേരളത്തിൽ ഇടുക്കിയിൽ എന്താണ് സംഭവിക്കുന്നത്, കോട്ടയത്ത് എന്താണ് സംഭവിക്കുന്നത് തുടങ്ങിയ, തൃശ്ശൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശ പോര് നടക്കുന്ന തൃശ്ശൂരിൽ ഇന്ന് എന്താണ് പ്രചരണ കാഴ്ചകൾ, കൊട്ടിക്കലാശ ദൃശ്യങ്ങൾ എന്നറിയണം. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം മടങ്ങിയെത്താം. നാടിളക്കിയുള്ള കൊട്ടിക്കലാശ ദൃശ്യങ്ങളിലേക്ക് ഏതാനും മിനിറ്റുകളിൽ മടക്കാം.